ഹലോ എവരിവൺ പ്രിഫേ സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒമ്പതാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രിച്ചോവ്സ് ലോ പൊതുവെ എല്ലാവർക്കും ഇതി പാടായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് പക്ഷെ കുഴപ്പമില്ല നമുക്ക് അതിന് ശരിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ ക്രിച്ചോവ് സ്ലോയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്പോൾ ക്രിച്ചോവ് സ്ലോ മെയിൻലി രണ്ട് ആണുള്ളത് ഓക്കെ ദർ ആർ ടു ലോവ്സ് ക്രിസ്റ്റോസ് ലോ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ക്രിച്ചോസ് ഫസ്റ്റ് ലോയും രണ്ടാമത്തത് ക്രിച്ചോസ് സെക്കൻഡ് ലോയും അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ക്രിച്ചോസ് ഫസ്റ്റ് എന്ന് നോക്കാം ക്രിസ്റ്റോ ഫസ്റ്റ് ലോ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ടോട്ടൽ കറണ്ട് അറൈവിംഗ് ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഗോയിങ് എവേ ഫ്രം ദ ജംഗ്ഷൻ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ക്രിച്ചോ ഫസ്റ്റ് ലോയ്ക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ എന്താണ് ഇവിടെ പറയുന്നത് അത് നമുക്കൊരു ഫിഗർ വൈസ് നോക്കുമ്പോൾ അത് മനസ്സിലാവും ഇപ്പോൾ നോക്കിയേ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇതൊരു ജംഗ്ഷൻ ആണെന്ന് വെച്ചോ ഈ ജംഗ്ഷനിലേക്ക് മൂന്ന് അഞ്ച് കറണ്ട്സിന്റെ ഫ്ലോ ആണ് കാണിച്ചിട്ടുള്ളത് മൂന്ന് കറണ്ട്സ് ഐ വൺ ഐ ടു ഐ ത്രീ എന്നീ മൂന്ന് കറണ്ട്സ് ജംഗ്ഷനിലേക്കാണ് വരുന്നത് നോക്കുക ആരോക്ക് നോക്കുക ആരോ നോക്കുക ഓക്കെ ജംഗ്ഷനിലേക്കാണ് ഈ മൂന്ന് കറൻസും വരുന്നത് എന്നാൽ ഐ ഫോറും ഐ ഫൈവും നോക്കിയേ ആ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാണ് പോകുന്നത് ഗോയിങ് എവേ ഫ്രം ദ ജംഗ്ഷൻ ആണ് ജംഗ്ഷനിൽ നിന്ന് പോവുകയാണ് അകന്ന് പോവുകയാണ് അപ്പോൾ മൂന്ന് കറണ്ട് ഐ വൺ ഐ ടു ഐ ത്രീ എന്നിവ ജംഗ്ഷനിലേക്ക് വരുന്നു ഐ ഫോറും ഐ ഫൈവും എന്താണ് ജംഗ്ഷൻ കഴിഞ്ഞു പോകുന്നു ഓക്കെ അപ്പൊ എന്താണ് ക്രിസ്വ ഫസ്റ്റ് ലോ പറയുന്നത് ദ ടോട്ടൽ കറണ്ട് അറൈവിങ് ദ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലേക്ക് എത്തുന്ന കറണ്ട് ഓക്കെ അതിന്റെ സം ടോട്ടൽ എന്ന് പറഞ്ഞാൽ സം ചെയ്തെടുക്കുക അപ്പോ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളുടെ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് എവേ ഫ്രം ദ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ടുകളുടെ സമ്മിന് തുല്യമായിരിക്കും എന്താണ് ഈ ഐ വൺ പ്ലസ് ഐ ടൂ പ്ലസ് ഐ ത്രീ എടുക്കുന്നതും ഐ ഫോർ പ്ലസ് ഐ ഫൈവ് എടുക്കുന്നതും തുല്യമായിരിക്കും അത് നമുക്ക് ഇവിടെ എഴുതി നോക്കാം ഈ പറഞ്ഞ കാര്യത്തെ ഈ ടോട്ടൽ കറണ്ട് അറൈവിങ് ദ ജംഗ്ഷൻ സീകളുടെ ടോട്ടൽ കറണ്ട് എവേ ഫ്രം ദ ജംഗ്ഷൻ എന്നതന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം ഏതൊക്കെയാണ് അറൈവിങ് ദ ജംഗ്ഷൻ ഏതൊക്കെ കറണ്ട്സ് ആണ് ജംഗ്ഷനിലേക്ക് വരുന്നത് ഐ വൺ എന്നീ മൂന്ന് കറണ്ട്സ് ആണ് ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ ടോട്ടൽ ഓക്കെ അതിന്റെ ടോട്ടൽ എടുത്താൽ എന്ത് കിട്ടും ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ എന്ന് കിട്ടും ഓക്കെ അതാണ് ടോട്ടൽ കറണ്ട് അറൈവിംഗ് ദ ജംഗ്ഷൻ അത് എന്തിനെ ഈക്വൽ എന്നാണ് പറയുന്നത് ടോട്ടൽ കറണ്ട് എവേ ഫ്രം ദ ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്നും അകന്നു പോകുന്ന കറണ്ട്സിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത് ജംഗ്ഷനിൽ നിന്ന് അകന്നു പോകുന്ന ഏതൊക്കെ കറണ്ട്സ് ആണ് ഐ ഫോറും ഐ ഫൈവും ആ രണ്ട് കറണ്ട്സ് മാത്രമേ ജംഗ്ഷനിൽ നിന്ന് അകന്നു പോകുന്നു അപ്പൊ അതിന്റെ സമ്മെടുത്താൽ ഐ ഫോർ പ്ലസ് ഐ ഫൈവ് അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത് വളരെ എളുപ്പമാണ് ഓക്കെ ടോട്ടൽ കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്ന ടോട്ടൽ കറണ്ടിന്റെ സം ഇസ് ഈക്വൽ ടു ജംഗ്ഷനിൽ നിന്നും പോകുന്ന ടോട്ടൽ കറണ്ട്സിന്റെ സം അതാണ് ഇവിടെ ക്രിസ്റ്റോൾ ഫസ്റ്റ് ലോ പറയുന്നത് ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ അതായത് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട്സ് ഇത് മൂന്ന് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട്സ് ആണ് അതിന്റെ സം ഇസ് ഈക്വൽ ടു ഐ ഫോർ പ്ലസ് ഐ ഫൈവ് അതായത് ജംഗ്ഷനിൽ നിന്നും വിട്ടുപോകുന്ന കറൻസിന്റെ സം ഓക്കെ അതാണ് ഒന്നാമത്തെ ക്രിസ്റ്റോസ് ഫസ്റ്റ് ലോ പറയുന്നത് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ സം ഇസ് ഈക്വൽ ടു ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ടുകളുടെ ആയിരിക്കും ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം ഈ ഐ വൺ ഐ ടു ഐ ത്രീയെ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീയെ നമുക്ക് അതുപോലെ എഴുതിയിട്ട് ബാക്കി ഐ ഫോറിന് ഐ ഫോറും ഐ ഫൈവിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഐ ഫോർ ഇപ്പുറത്തോണ്ട് എന്താണ് മൈനസ് ഐ ഫോർ പ്ലസ് ഐ ഫൈവിനെ ഇപ്പുറത്തോണ്ട് വരുമ്പോഴാണ് മൈനസ് ഐ ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം അപ്പൊ അതായത് ഇവിടെ പറയുന്നത്രേ ഉള്ളൂ ദ ആൾ ഓഫ് ദ ആൾ ഓഫ് ദ കറണ്ട് പാസിങ് ാണ് ക്രിസ് ഫസ്റ്റ്ലോയുടെ മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദ ആൾബ്രാക് സം ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ എ ജംഗ്ഷൻ ഇസ് സീറോ അതാണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പഠിക്കുക ഇത് ഏതാ ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡെഫിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവും എന്താണ് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളുടെ സമ്മ് ഇസ് ഈക്വൽ ടു ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ടുകളുടെ സമ്മ് അതാണ് ക്രിച്ചോൾസ് ഫസ്റ്റ് ലോ പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഇസ് ഈക്വൽ ടു ഐ ഫോർ പ്ലസ് ഐ ഫൈവ് അതാണ് ക്രിച്ചോൾസ് ഫസ്റ്റ് ലോ പറയുന്നത് അതിനെ കുറിച്ച് മോഡിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം ഐ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഐ ഫോറിന് ഇപ്പുറത്തോണ്ടല്ല മൈനസ് ഐ ഫോർ ഐ ഫൈവിനെ ഇപ്പുറത്തോണ്ടുവരുമ മൈനസ് ഐ ഫൈവ് ഇസ് ഈക്വൾ ടു സീറോ ഇങ്ങനെ നമുക്ക് എഴുതാം ഇത്രയുള്ളൂ ക്രിച്ചോൾസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഓക്കെ എല്ലാവരും ആയെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് ക്രിസ്റ്റോസ് ലോയെ മറ്റൊരു പേരിലും അറിയപ്പെടും ക്രിസ്റ്റോസ് ലോയെ മറ്റൊരു പേരിൽ നമുക്ക് പറയാം ഒന്നാമത് ഒന്നാമത്തെ കറണ്ട് റൂൾ എന്നും പറയാം അതുപോലെ ജംഗ്ഷൻ റൂൾ എന്നും പറയാം ക്രിസ്റ്റോസ് ലോയ്ക്ക് നമുക്ക് ഫസ്റ്റ് ലോയ്ക്ക് ക്രിസ്റ്റോസ് ഫസ്റ്റ് ലോയ്ക്ക് നമുക്ക് രണ്ട് മൂന്ന് പേരുള്ളത് അറിയപ്പെടും ഏതൊക്കെയാണത് ഒന്ന് കറണ്ട് എന്നും അതുപോലെ കറണ്ട് റൂൾ എന്നും അതുപോലെ ജംഗ്ഷൻ റൂൾ എന്നും ക്രിസ്റ്റോസ് ഫസ്റ്റ് ലോയെ നമുക്ക് വിളിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് കുറച്ച് പറ്റി രണ്ട് പോയിന്റ്സും കൂടെ ഉണ്ട് അതായത് ടോട്ടൽ കറണ്ട് അറ്റ് എനി ജംഗ്ഷൻ ഈസ് സീറോ ഈ കൃത്യം ഫസ്റ്റ് ലോ നമ്മൾ പഠിക്കുമ്പോൾ ഈ പോയിന്റും ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇവിടെ ഇപ്പോൾ മൂന്ന് കറണ്ട്സും മൂന്ന് കറണ്ട്സ് ഇങ്ങോട്ട് വരുന്നു അതുപോലെ രണ്ട് കറന്റ്സ് പോകുന്നു ആ ജംഗ്ഷനിൽ ഈ ജംഗ്ഷൻ എടുത്താൽ ഈ ജംഗ്ഷനിൽ എന്താണ് കറണ്ട് സീറോ ആയിരിക്കും അതായത് അവിടെ കറണ്ട് ഒന്നും നിക്കത്തില്ല ഓക്കെ അവിടെ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും അത് നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും മനസ്സിലാവും കാരണം ഇവിടെ ആൾജി ബ്രേക്ക് സമ്മെടുത്തപ്പോൾ ഇവിടെ ആൾജിബ്രേക്ക് സമ്മെടുത്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയ സീറോയാണ് കിട്ടിയ അതായത് ജംഗ്ഷനിൽ കറണ്ട് സീറോ ആയിരിക്കും എന്നതാണ് ഈ ഒന്നാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കറണ്ട് അറ്റ് എനി ജംഗ്ഷൻ ഈ സീറോ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ കറണ്ട്സ് അതായത് ഐ വൺ ഐ ടു ഐ ത്രീ എന്നിവ ഒരു പോയിന്റിൽ പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് ചേരുന്നു അതുപോലെ ഐ ഫോർ ഐ ഫൈവ് ആ പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും പോകുന്നു കറണ്ട് ഓക്കെ അപ്പോൾ ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഈ പോയിന്റിനെ പറയുന്ന പേരാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ജംഗ്ഷനിൽ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും എന്നതാണ് ആദ്യത്തെ പോയിന്റ് അതുപോലെ നമുക്ക് ഈ ക്രിസ്റ്റോ ഫസ്റ്റലോയെ ജംഗ്ഷൻ റൂൾ എന്ന് പറയാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ജംഗ്ഷൻ റൂളിനെ അല്ലെങ്കിൽ ക്രിസ്റ്റോസ് ഫസ്റ്റ്ലോ ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണെന്ന് പറയാം അപ്പോൾ ഈ ക്രിസ്റ്റോ ഫസ്റ്റ്ലോ എന്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ അത് എന്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് ഓക്കെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ചാർജിന്റെ കൺസർവേഷൻ നിയമം ഓക്കെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ലോയും കൂടെ ആണെന്ത് ക്രിസ്റ്റോസ് ഫസ്റ്റ്ലോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ക്രിസ്റ്റോസ് ഫസ്റ്റ്ലോ എന്ന് മനസ്സിലായല്ലോ എന്താണ് ടോട്ടൽ കറണ്ട് അറേവിംഗ് ദ ജംഗ്ഷൻ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് സം ഇസ് ഈഗൾ ടു ടോട്ടൽ കറണ്ട് ഗോയിങ് അവേ ഫ്രോം ദ ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ടുകളുടെ സം ഓക്കെ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഓക്കെ എന്നിട്ട് ഈ ഐ ഫോറിന്റെ ഐ ഫൈവ് ഞാൻ ഇപ്പുറത്ത് സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്താ പറ്റും ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ എന്ന് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ക്രിസ്റ്റോസ് ഫസ്റ്റ് ലോ എഴുതാം എന്നതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതുപോലെ കറണ്ട് എവിടെ ജംഗ്ഷനിൽ കറണ്ട് സീറോ ആയിരിക്കും ജംഗ്ഷനിൽ കറണ്ട് ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞു ഓക്കെ അത് ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക അതുപോലെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ക്രിസ്റ്റോസ് ഫസ്റ്റ് ലോ എന്റ ബേസിലാണ് ഉള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന ആ ലോയുടെ ബേസിലാണ് ക്രിസ്റ്റോസ് ഫസ്റ്റ് ലോ ഉള്ളത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോ എന്താണെന്ന് മനസ്സിലായല്ലോ എങ്കിൽ നമുക്ക് സെക്കൻഡ് ലോ എന്താണെന്ന് അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നാലേ സെക്കൻഡ് ലോ മനസ്സിലാവത്തുള്ളൂ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത് നോക്കാം സെക്കൻഡ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിനും ഞാൻ ഒരു ചെറിയൊരു ഡെഫിനേഷൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഡെഫിനേഷൻ വായിച്ച് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ

ടോട്ടൽ ഇ എം എഫ് ഇന്ന ലൂപ്പ് ഓക്കെ അപ്പോൾ എന്താണ് അതൊന്ന് തരാം എന്താണ് ലൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ടിന്റെ പടം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതില് നാല് എന്തുണ്ട് എ ബി സി ഡി എന്നൊക്കെ മാർക്ക് ചെയ്തു അതില് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് വി ആണ് ഈ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ ഇന്റേണൽ ബാറ്ററിക്കുള്ളിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആ സ്മോളർ ആണ് എന്നൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇതിന്റെ കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടാണ് എവിടെയാണ് നോക്കൂ വി ഇവിടെയാണ് ബാറ്ററി ഇരിക്കുന്നത് ബാറ്ററിയിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ഫ്ലോ അപ്പോൾ എങ്ങനെ പോകും കറണ്ട് ഇത് ഇങ്ങനെ പോകും അല്ലേ അപ്പോൾ ഈ സി റെസ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സീരീസിലാണ് അതുകൊണ്ട് എന്താണ് കറണ്ടിന് മാറ്റമൊന്നുമില്ല ഇവിടെ ഇപ്പം ആണെങ്കിൽ ഇവിടെ ഐ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് മാറ്റമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് നമ്മൾ സംഘം അപ്പോൾ എന്താ എങ്ങനെ നമുക്ക് ലൂപ്പ് എടുക്കാം ഇവിടെ ആദ്യം ഇവിടെ ആകെപ്പാടെ ഒറ്റ ലൂപ്പേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എ ബി സി ഡി ഓക്കെ ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ പാടായിട്ടുള്ള സർക്യൂട്ട് വരാണെങ്കിൽ അത് രണ്ട് മൂന്ന് ലൂപ്പുകൾ കാണാം ഓക്കെ ഇപ്പൊ നമ്മൾക്ക് കൃത്യ സെക്കൻഡ് ലോ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ചെറിയ ഒരു സർക്യൂട്ട് അതിനാണ് ഞാൻ ഈ ചെറിയ ഒരു സർക്യൂട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം ലൂപ്പിന്റെ പേര് നമുക്ക് ഒരു ലൂപ്പ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ആ ലൂപ്പിന്റെ പേര് എ ബി സി ഡി എ എന്ന് പറയുന്ന ലൂപ്പാണ് ആ ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കൂ എ അപ്പോ ഈ പറയുന്നതിൽ തന്നെ ആയിരിക്കും ലൂപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ലൂപ്പിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എ യിൽ നിന്ന് ബി ബിയിൽ നിന്ന് സി സി നിന്നും ഡി ഡിയിൽ നിന്നും മേ ഇങ്ങനത്തെ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക ഓക്കെ അപ്പൊ എന്താണ് പറയുന്നത് ഒരു ലൂപ്പിലുള്ള ഇ എം എഫ് ടോട്ടൽ ഇ എം എഫ് ടോട്ടൽ ഇ എം എഫ് ഇതിൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ആണ് ഓക്കെ ഇവിടെ നമുക്ക് ഈ ലൂപ്പിൽ എത്ര വോൾട്ടേജ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇ എം എഫ് ഉണ്ട് അവിടെ ഒരു സെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിന്റെ വോൾട്ടേജ് മാത്രമേ ഉള്ളൂ അപ്പോ അത് നമുക്ക് അങ്ങനെ എഴുതാം ആ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു ഐ ഇന് ആർ വൺ പ്ലസ് ഐ ഇൻ ആർ ടു അതായത് ആർജ്ബ്രേക്ക് റെസിസ്റ്റൻസ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ കറണ്ട് ഇന്റു റെസിസ്റ്റൻസ് ഓക്കെ അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം ടോട്ടൽ ഓഫ് ലൂപ്പ് ഈ ലൂപ്പിലുള്ള ടോട്ടൽ ഇ എം എഫ് ആ ഒരു ബാറ്ററിയേ ഉള്ളൂ ആ ബാറ്ററിയുടെ ഇ എം എഫ് എന്ന് പറയുന്നത് വി ആണ് അപ്പൊ ഈ ലൂപ്പിലുള്ള ഈ ലൂപ്പ് എടുത്താൽ ഈ ലൂപ്പ് എ ബി സി ഡി എന്ന് പറയുന്ന ഈ ലൂപ്പ് എടുത്താൽ അതിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇ എം എഫ് എന്ന് പറയുന്നത് ടോട്ടൽ ഇ എം എഫ് എന്ന് പറയുന്നത് ബി ആയിരിക്കും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റ്യൂട്ട് ഐ ഇൻറ്റു ആറ് ഒന്നാമത്തെ ഇവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ആദ്യം നോക്കുക ഐ ഈ ലൂപ്പിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് ഒരു രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ ലൂപ്പിന്റെ ഈ കാര്യം എങ്ങനെ എഴുതാം അതായത് ആദ്യം ഐ ആർ വൺ ഓക്കെ ഐ ആർ വൺ അതുപോലെ ഐ ആർ ടു എന്ന് എഴുതാം ആർജ്ബ്രേക്ക് സമ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കുക ഞാൻ അതിനാണ് ആദ്യം പറഞ്ഞ എ ബി സി ഡി ഇ ഇങ്ങനെയാണ് ഡയറക്ഷൻ ഇങ്ങനെയാണ് ഡയറക്ഷൻ അപ്പോൾ അതിന്റെ ഡയറക്ഷനിൽ തന്നെയാണോ കറണ്ട് ഫ്ലോ എന്ന് നോക്കുക നമ്മളെ നമുക്ക് ഇവിടെ ഒരു കറണ്ട് മാത്രമേ ഉള്ളൂ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നൊന്നുമില്ല ഐ വൺ ഐ റ്റു ഐറ്റൊന്നും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള വഴി ഇതാണ് ആദ്യം ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കുക ലൂപ്പ് നമ്മൾ പറയുന്ന ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വിരളിച്ചുകൂണ്ടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ പോയിന്റ് നോക്കുക എ ബി സി ഡി എ ബി സി ഡി എ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ ലൂപ്പിന്റെ ഡയറക്ഷൻ ആണ് ഞാൻ പറയുന്നത് ഇനി കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുക കറണ്ട് എങ്ങനെയാണ് ഇവിടെ നിന്ന് പോസിറ്റീവ് ഇങ്ങനെ പോയി ഇങ്ങനെ പോവുകയാണ് കറണ്ട് ഓക്കെ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഇവിടെ ആ പടം ഒരു കറണ്ടേ ഉള്ളൂ അപ്പൊ ആ ഒറ്റ കറണ്ടിന്റെ കാര്യം മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ഇവിടെ അത് എന്താണ് ആ ലൂപ്പിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആരുടെയും ഡയറക്ഷൻ കറണ്ടിന്റെയും ഡയറക്ഷൻ അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് ഇടാം അപ്പൊ അതാണ് ഈ ആൾജിബ്രേക്ക് സമ്മെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ ലൂപ്പിന്റെ ഡയറക്ഷനും കൂടെ എന്താണ് കമ്പയർ ചെയ്ത് നമുക്ക് അതിന്റെ സൈന് ഇന്റർചേഞ്ച് ചെയ്യാം അതുകൊണ്ടാണ് ആൾജ് ബ്രേക്ക് ടേം അവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ക്രിസ്റ്റോ സെക്കൻ ലോ എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മളിപ്പോ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ ആ ലൂപ്പിലുള്ള ടോട്ടൽ ഇ എം എഫിന് എന്ത് ടോട്ടൽ ഇ എം എഫിന് എന്തായിരിക്കും ഈക്വൽ അതായത് ആർജ്ബ്രേക്ക് സം ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആ ലൂപ്പിലുള്ള കറണ്ടും റെസിസ്റ്റൻസും അത് ഇൻട്രൂ ചെയ്ത് കിട്ടുന്നതിന്റെ സമ്മായിരിക്കും എന്ത് ടോട്ടൽ ഇ എം എഫിന്റെ ലൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ ആർ വൺ ആർ ടൂ ആർ ത്രീ അങ്ങനെ എത്ര റസ്റ്റൻസ് ഉണ്ടെങ്കിലും ആ കറണ്ട് ഇൻഡ്യൂ ചെയ്ത് അതിന്റെ സം എടുക്കുന്ന അതിന്റെ ആൾജിബ്രൈക് സം എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഉത്തരം എന്തിന് ഈക്വൽ ആയിരിക്കും ആ ടോട്ടൽ ഇ എം എഫ് എത്ര ബാറ്ററി കൊടുത്തിട്ടുണ്ടോ ചില സർക്യൂട്ടിൽ രണ്ടു മൂന്ന് ബാറ്ററി കൊടുക്കാം അപ്പോ അതൊക്കെ നോക്കി വേണം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിച്ചോ സെക്കൻഡ് ലോ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം മനസ്സിലായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ആയിരിക്കും ചോദിക്കുക കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് വലിയ സർക്യൂട്ട്സ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്താൽ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ് ഈ ക്ലോസ്ഡ് ലൂപ്പിൽ അതിന്റെ ഡയറക്ഷൻ നോക്കുക എ ബി സി ഡി യിലേക്കാണ് എ ബി സി ഡി എ ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷനും എങ്ങനെ തന്നെയാണ് അതേ ഡയറക്ഷൻ തന്നെയാണ് നോക്കൂ ആ ആരോക്ക് ഈ ആരോ കറണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതേ ഡയറക്ഷനിൽ തന്നെയാണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ പോസിറ്റീവ് ഇട്ട് കൊടുക്കാം അതേസമയം കറണ്ട് തിരിഞ്ഞായിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ബാറ്ററി തിരിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയിരുന്നു ഇങ്ങനെ ഫ്ലോ ചെയ്യുമായിരുന്നു പക്ഷേ ലൂപ്പിന്റെ ഡയറക്ഷൻ എങ്ങനെ ഇങ്ങനെ ലൂപ്പിന്റെ ഡയറക്ഷൻ ഒരിക്കലും മാറ്റം വരത്തില്ല പക്ഷെ നമ്മൾ കറണ്ട് ഇവിടെ ബാറ്ററി ചേഞ്ച് ചെയ്തപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്തു ഇങ്ങനെ ഫ്ലോ ചെയ്തു അപ്പോൾ ഇവിടെ മൈനസ് കൊടുക്കുവായിരുന്നു മനസ്സിലായല്ലോ അതാണ് ഇവിടെ ആൾജിബ്രേക്ക് സംബന്ധ ടേം ഉണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതാണ് ഈ കൃഷോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് കൃത്യോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലൂപ്പ് എടുക്കുക ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക ആ ലൂപ്പിന്റെ പേര് എന്താണ് എ ബി സി ഡി എ എന്ന് എഴുതുക അതിന്റെ ആ ലൂപ്പിൽ പിന്നെ ഇ എം എഫ് ഉണ്ടോ എന്ന് നോക്കുക ഇ എം എഫ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇ എം എഫ് വി എന്ന് എഴുതുക അതിന്റെ ഇ എം എഫ് എത്രയാണോ ബി ആണോ ഇ ആണോ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ലെറ്റർ എഴുതുക ഒരു ഇ എം എഫ് ഇല്ലെങ്കിൽ സീറോ എന്ന് എഴുതുക ഓക്കെ ഒരു ഇ എം എഫ് ചില ഇതിലെ ലൂപ്പ് ഇപ്പൊ ഇവിടെ ഒരു ലൂപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ സെല്ലെങ്കിൽ നമുക്ക് സീറോ എന്ന് എഴുതാം ഇപ്പൊ ഇവിടെ സെല്ലോണ്ടാണ് ഞാൻ വി എന്ന് കൊടുത്തത് അപ്പോൾ വി വിസ് ഈക്വൽ ടു ആ അതിലെ ആദ്യത്തെ റെസിസ്റ്റൻസ് ആണ് ആർ വൺ ആർ വൺ കൂടെ പാസ് ചെയ്യുന്ന വോൾട്ടേജ് എങ്ങനെയറിയാം ഓം സ്ലോ വെച്ച് ഐ ഇൻ ആർ വൺ ഐ ഇൻ ആർ വൺ പ്ലസ് ഐ ഇൻ രണ്ടാമത്തെ റെസിസ്റ്റൻസ് എടുക്കുക അവിടെ കൂടെ പാസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും ഐ ഇൻറ്റു ആർ ടു ഹോം സ്റ്റലോ വെച്ചാണ് പറയുന്നത് ഹോംസ്റ്റോടെ എക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാൻ നോക്കണേ അപ്പോൾ ഐ ഇൻ ടു ആർ കിട്ടും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആ ടോട്ടൽ ആ ലൂപ്പിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയിൽ നിന്നും വരുന്ന വോൾട്ടേജ് കിട്ടും എന്നത് മാത്രമാണ് ക്രിസ്റ്റോ സെക്കൻഡ് ലോ പറയുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ റൂൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് ഈ ക്രിസ്റ്റോ സെക്കൻഡ് ലോയ്ക്ക് മറ്റൊരു പേരെന്തായിരുന്നു ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂള് അതുപോലെ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്റ്റോ ഫസ്റ്റ് ലോ അത് എന്തിന്റെ ബേസിലായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആയിരുന്നു അല്ലെ അപ്പൊ ഈ സെക്കൻഡ് ലോ വരുന്ന ബേസ് എന്തിന്റെ പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് അത് ആ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന അതിന്റെ ബേസിലാണ് സെക്കൻഡ് ലോ വരുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫസ്റ്റ് ലോ എന്തിന്റെ ബേസിലാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ക്രിസ്റ്റോ ഫസ്റ്റ് ലോ ലോ എന്തിന്റെ ബേസിലാണ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് സെക്കൻഡ് ലോ എന്റെ ബേസിലാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഭാഗം ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക്